നമസ്കാരം. എ സി വി ന്യൂസിന്റെ ഉള്ളു തുറന്നു പരിപാടിയിൽ ഇന്ന് മലയാളത്തിന്റെ പ്രശസ്ത കവി ശ്രീ വി മധുസൂദനൻ നായർ. സ്വാഗതം ശ്രീ മധുസൂദനൻ നായർ. പത്രപ്രവർത്തകൻ, അധ്യാപകൻ, കവി, ഇതിലേതിലാണ് ഏറെ ഔന്നത്യം എന്നൊരു പക്ഷേ അഭിപ്രായ ഭേദത്തിനിടയുണ്ടാകാം അല്ലേ? ഇതിൽ പത്രപ്രവർത്തകൻ എന്നുള്ളതങ്ങ് പിൽക്കാലത്ത് അധ്യാപനത്തിന്റെയും കവിയുടെയും ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പത്രപ്രവർത്തകൻ എന്നുള്ള ആ ഒരു സ്ഥാനം അങ്ങ് പോയി. ഇതിലൊരു പക്ഷേ ഇപ്പോഴറിയപ്പെടുന്നത് കൂടുതലും കവി എന്നുള്ള ഒരു പേരിൽ തന്നെയാണല്ലേ, കൂടുതൽ ജനകീയനായത് അങ്ങനെയായിരിക്കാം. കവി എന്ന പേരിൽ പലരും കരുതുന്നുണ്ടാവും. എനിക്കിപ്പോഴും സംശയമാണ് കവിയാണോ. നല്ല കവിത ഏറ്റവും നന്നായിട്ട് എഴുതുമ്പോഴേ കവിയാവും എനിക്ക് പലരും പറയുന്നു, ഞാനും അങ്ങനെ വിചാരിക്കുന്നു എന്നേ പറയാനുള്ളൂ. അത്രത്തോളം മുന്തിയ കവിയാവാൻ നമുക്ക് ഈ ജന്മം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ വലിയ ആദർശ കവി കാളിദാസനാണ്. അപ്പൊ അതുപോലുള്ള ഒരു കവിത്വം നമുക്കെന്തോ ഉണ്ടോ ഇല്ല എനിക്കൊരു പിടിയില്ല. പിന്നെ ഞാനും എഴുതുന്നു എന്നേ പറയാം. പക്ഷെ അങ്ങനെ ഒരു സംശയമാണെന്ന് പറഞ്ഞാൽ തന്നെയും താങ്കളുടെ ഒരു കവിതയിലൂടെ കാവ്യ നയ പ്രഖ്യാപനം തന്നെ നടത്തിയിട്ടുണ്ട്. വിറ്റില്ല ഞാൻ എന്റെ ജന്മം ഒരിത്തിരി വേണ്ടിയിട്ടാർക്കും അപഹരിച്ചില്ല, വെട്ടിപ്പിടിച്ചില്ല. സ്വർഗത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഭൂമിയെയാണ് കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഇതിലൂടെ താങ്കളുടെ ഒരു കാവ്യ നയപ്രഖ്യാപനം നടത്തുകയും നമുക്ക് പലതും വിൽപ്പന ചരക്കായിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് ഞാൻ എന്റെ ഭൂമിയെ കെട്ടിപ്പിടിക്കുന്നു പറയുമ്പോൾ അതുപോലും നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വളരെ വലിയൊരു സത്യമാണ് വിജയനാഥ് ഈ പറഞ്ഞത്. ഇന്ന് ഭൂമിയെ കെട്ടിപ്പിടിക്കാൻ ഒരുപാട് കൈകൾ വേണ്ടിയിരിക്കും. ആരോ കവർന്നുകൊണ്ട് പോവാണ് ഭൂമി. ഭൂമിക്ക് കാവലായിട്ട് വളരെ കുറച്ചുപേരെ ഉള്ളൂ. ഇപ്പൊ നമുക്കൊരു സുഹൃതകുമാരിയുണ്ട്, ഒരമ്മ മക്കളെ കെട്ടിപ്പിടിക്കുന്ന അവർ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഭൂമി. എനിക്ക് വളരെ ഉള്ളു നിറയും പലപ്പോഴും. ഇതുപോലെ എത്ര പേര് ഈ മണ്ണിന് വേണ്ടിയുണ്ട്. മണ്ണാണ് ഏറ്റവും കൂടുതൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നത്. മണ്ണാണ് ഏറ്റവും കൂടുതൽ മുറിച്ചു വിൽക്കപ്പെടുന്നത്. ഇറച്ചി പാറ വെട്ടുന്നു, പശ്ചിമഘട്ടം മുഴുവൻ തീരുന്നത്, ആ പകുത്തു കൊഴുത്തു തീർക്കുന്നു. നമ്മൾ വിചാരിക്കുന്നവരെ നമ്മളെ ഭരിക്കുകയാണെന്ന്, ഇവർ നമ്മളെ ഭക്ഷിക്കുകയാണ്. ഭരിക്കാൻ വന്നവരെല്ലാം ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴീ അവസ്ഥയിൽ നമ്മുടെ നാട് ഇനി മിച്ചമല്ല. അത്തരത്തിൽ ഭൂമിയെ കെട്ടിപ്പിടിക്കാതെ എന്ത് ചെയ്യും നമ്മളിപ്പോൾ ഒരാൾ? ബാക്കിയില്ല മലയാള നാടും ഇനിയില്ല. ഇനി അങ്ങോട്ട് അത്രയും തീർന്നു. പാടങ്ങളില്ല, എല്ലാ മലകളും ഇടിയുന്നു. പാറ വിൽപ്പനക്കാരുടെ കയ്യിലാണ് ഈ പാർട്ടിക്കാരും ഭരണക്കാരും അല്ല, അടിമകളാണ്. വലിയ വലിയ കോർപ്പറേറ്റുകളുടെ അടിമകളാണ് ഭരണക്കാർ. ഇപ്പോഴും ഈ അവസ്ഥയിൽ വാസ്തവത്തിൽ ഒരു പിടി മണ്ണ് പാവപ്പെട്ടവന്റെ വകയല്ല. വയനാട്ടില് ഒരു നദിയുടെ ഓരം പോലും ഒരു ആദിവാസിക്കില്ല. നമ്മളിവിടെ ക്ഷേമമെന്നും വികസനമെന്നും ദിവസവും ഒരുപാട് പടങ്ങൾ കാണുന്നുണ്ട്. വലിയ നേതാക്കന്മാരുടെ അതിസുന്ദരമായ പടങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ എവിടെ ഈ പാവപ്പെട്ടവന് ഒരു പുഴയിലിറങ്ങാനുള്ള അവകാശം ഇല്ല, പുഴ പോലുമില്ല. അതൊരു വിൽപ്പന ചരക്കായി എല്ലാം. അതും ഈ നെയ്യാറിന്റെ തീരത്ത് ജനിച്ച അല്ലെ, ഒരു ചെറിയ ഒരു പട്ടണത്തിന്റെ ചെറിയ ഗ്രാമ കൊച്ചുപട്ടണം. എന്നാലും അതിനൊരു ഗ്രാമത്തിന്റെ ഒരു ഭംഗിയോടെ ഉണ്ടായിരുന്ന ഒരു പട്ടണമായിരുന്നു. അതുകൊണ്ട് താങ്കൾക്ക് ഒരു പക്ഷെ ഇതൊക്കെ ഒരു വലിയ വേദനയായിട്ട് തന്നെ അനുഭവപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് പിൽക്കാലത്തെല്ലാം കവിതയിൽ വന്നത്. വേദനയാണ്, ഈ വേദനിക്കാതെ എന്ത് ചെയ്യും? ഇതാണ് വേദന. വ്യക്തിപരമായിട്ട് വേദനയൊന്നുമില്ല. എന്റെ കാര്യത്തിൽ എനിക്ക് വേദനയില്ല. ഇത് വേദനയാണ്. ഇപ്പൊ നാട് എത്രയോ പേര് വേദനിക്കുന്നുണ്ട്, അതിലൊരാൾ ഞാൻ. അങ്ങനെ വരുമ്പോൾ ഈ നിങ്ങളുടെ ഒരു 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 തലമുറയിലുള്ള കുറെ പേരുടെ ഒരു വിലാപവും കവിതയും ഒക്കെ വരുന്നുണ്ട്. ഇനി കുറെ അഞ്ചു വർഷം അല്ലെങ്കിൽ ഏറിയാൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിലാപം പോലും ഇല്ലാതാകത്തില്ലേ? വിലപിക്കാൻ ആളില്ലല്ലോ. ഇപ്പോ ഈ മാളുകളിൽ പോയി ചിരിക്കാനേ ഉള്ളൂ. നമുക്ക് ലോകം കേരളം മുഴുവൻ ഒരു മാളാക്കുക. അപ്പോ നമുക്ക് വിലപിക്കാനിടമില്ല.
പിന്നെ വിലപിക്കാൻ വാക്കും ഇല്ല. മലയാളം ചത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ഗവൺമെന്റൊക്കെ മലയാളത്തിന്റെ ഘാതകരാണ്. ഒരു ഭാഷയെ കൊല്ലുക എന്ന് വെച്ചാൽ ഒരു ജനതയുടെ ജീവിതത്തിനെ കൊല്ലുക എന്നർത്ഥം, ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിനെ കൊല്ലുക എന്നർത്ഥം. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഞ്ചു വർഷം മുമ്പ്, ഏതാണ്ട് അഞ്ചു വർഷം മുമ്പ്, ഇന്ന് ഭരിക്കുന്നയാള് അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മലയാളത്തിലെ എല്ലാ വലിയ സാഹിത്യകാരന്മാരെയും വിളിച്ച് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വരുത്തി മലയാള ഭാഷയ്ക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യും എന്ന് പറഞ്ഞു. ഭരണത്തിൽ കയറി ഇത്രയും ദിവസമായി ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്താണ്? ഇവരുടെ വാക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നാളെ വിലപിക്കാനുള്ള വാക്കുപോലും നഷ്ടപ്പെടുന്ന കുട്ടികൾ, സ്വന്തം പേര് നേരെ ഉച്ചരിക്കാൻ അറിയാതെയാണ് ഇന്ന് മലയാള നാട്ടിലെ കുട്ടി വളരുന്നത്. ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചു പേര്, ഒരു കൊച്ചു പെൺകുട്ടിയോട് പേര് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു ഷെരീക്ക. ഏത് പേരും എങ്ങനെ ഉച്ചരിക്കാം, ഈ കൊച്ചിന്റെ അച്ഛനമ്മമാരിട്ട പേര് ഷാരിക എന്നാണ്. അത് ഇംഗ്ലീഷ് ലിപിയിൽ എഴുതിയപ്പോൾ ഷെരീക്ക എന്ന് വായിക്കാനാണ് കുട്ടിക്ക് ശീലം. ഷാ വരില്ല, ഷായ വരും. ഒരു പേരിന്റെ അർത്ഥം, സ്വന്തം പേരിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത മട്ടിൽ കുട്ടി വളരുന്നു. ഒരു പത്രം പോലും നാളെ കാണില്ല മലയാളത്തിൽ. ഈ മലയാളം വായിക്കാൻ കൽപ്പുള്ള പിള്ളേരല്ല, അതുകൊണ്ട് എല്ലാ പത്രവും പൂട്ടുന്ന എന്റെ അഭിപ്രായം. ഈ നമ്മുടെ ഭരണകൂടം ഭാഷയെ കൊല്ലുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് താങ്കള് നേതൃത്വം കൊടുത്തൊരു മലയാള പള്ളിക്കൂടം തന്നെ മുമ്പോട്ട് പോകുന്നത്. ചെറിയ തോതിൽ അതെ, അത് തന്നാലായത്. അതെ, അത് അതിലേക്ക്, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിലേക്ക് കൂടുതൽ പേര് ആകർഷരാകുന്നുണ്ടല്ലേ. ഉണ്ട്. നമ്മുടെ ഇന്നത്തെ രക്ഷിതാക്കളുടെ സാഹചര്യം വെച്ച് അവരാ കഴിയുന്നത് പോലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നുണ്ട്. കുറച്ചു പേർക്ക് ഇതിനോട് താല്പര്യമുള്ളൂ, കുറച്ചു പേർക്ക് ഇതിന്റെ ഗൌരവം മനസ്സിലായിട്ടുള്ളൂ. ബാക്കിയുള്ള രക്ഷിതാക്കൾ ഏതോ മൂഢമായ സ്വപ്നത്തിലാണ്. എന്റെ മകൻ പിറക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യതൻ പേര് അങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെ ആക്കി ഞാൻ എന്ന് കുഞ്ഞുണ്ണി മാഷ് എഴുതിയല്ലോ. എത്ര ദീർഘദർശിത്വത്തോളൂ. പലരും അങ്ങനെയാണ്. പലർക്കും ഗതികെട്ടിട്ടാണോ അതോ മൂഢ സ്വപ്നത്തിൽപ്പെട്ടിട്ടാണോ, അത്യാവേശം കൊണ്ടാണോ, ബുദ്ധിമാന്ദ്യം കൊണ്ടാണോ, സ്വന്തം ഭാഷയെക്കുറിച്ച് യാതൊരു ശ്രദ്ധയില്ല. ചിലർക്ക് ഇതിന്റെ സമയമല്ല. പക്ഷെ കുറെ രക്ഷിതാക്കള് ഈ വരാൻ പോകുന്ന ആപത്ത് തിരിച്ചറിയുന്നുണ്ട്. കവിത ഒരു നാട്ടിലുണ്ടാവണമെങ്കിൽ അതിനൊരു ഭാഷയുണ്ട്. ഒരു ഭാഷ ശേഷിച്ചാലേ കവിതയുള്ളൂ. ഭാഷ എന്നതിനകത്ത് നാടിന്റെ മുഴുവൻ വികാരങ്ങളും, ഏത് പുല്ലുപുഴു പൂമ്പാറ്റ തൊട്ട് മഹാബുദ്ധിമാൻ വരെയുള്ള എല്ലാവരുടെയും വികാരവും ജീവിതവും ഭാഷയ്ക്കാണ്. അത് ഉണ്ടായിരുന്നാലേ കവിതയും സാഹിത്യവും ഒക്കെ ഉള്ളൂ. ഈ കവിതയും സാഹിത്യവും അന്നുവരെയുള്ള നന്മകളെയും അന്നുവരെയുള്ള വികാരങ്ങളെയും വാറ്റിയെടുത്ത് ജനങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും നല്ല ടോണിക്കാണ്. അതുപോലെ വരുന്നില്ല. ഒരു നാടിന്റെ സാഹിത്യം പറ്റുക എന്ന് വെച്ചാൽ ആ നാടിന്റെ ജീവിതം പറ്റുക എന്നർത്ഥം. അതിന് മുമ്പോട്ട് പോകാൻ വിളിച്ചില്ല. അങ്ങനെ യന്ത്രശീലങ്ങൾ കൊണ്ടും യന്ത്രമനസ്സുകൊണ്ടും അടിമയാക്കപ്പെട്ട ഒരു ജനത ആയിട്ട് മലയാളം നാട് മാറുകയാണ്. അതിനിടയ്ക്ക് ഒന്ന് രണ്ട് കുഞ്ഞുകുട്ടികളെ, കുറെ കുട്ടികളെ വരുത്തിയിട്ട് ആ കുട്ടികളുടെ ഓട്ടവും ചാട്ടവും സ്വപ്നവും എല്ലാം കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ചിലപ്പോൾ അവരിലായിരിക്കും ശേഷിക്കുന്ന നാളത്തെ വലിയ ഭാവി. മലയാളം പഠിക്കുക അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തുക എന്നൊക്കെ പറയുന്നത് ഈ ഹൈന്ദവ സംസ്കാരമാണെന്ന് ഒരു ന്യൂനപക്ഷം കരുതുന്നു. അത് അവർ മൂഢത ഉള്ളതുകൊണ്ടാണ്, വെറും മൗഢ്യമാണ്. ലോകത്ത് ആർക്കും എന്തും ആചരിക്കാൻ കുഴപ്പമില്ല. വിളക്കുണ്ടാക്കി വിൽക്കാം, വിളക്ക് കൊളുത്തിക്കൂടാന്ന് പറഞ്ഞാൽ. ഞാൻ തിരുവല്ലത്ത് ബലിയിടാൻ പോകുമ്പോൾ അവിടെ നിന്ന് ബലി സാധനങ്ങളൊക്കെ വിൽക്കുന്നത് ഹൈന്ദവരല്ല, മറ്റുള്ളവരാ. ഈ ഇവരല്ല, മറ്റുള്ള എല്ലാവർക്കും ചെയ്യാം. നമ്മുടെ ദൈവങ്ങളുടെ മുമ്പിൽ വന്ന് ഇവരെല്ലാം സാധനങ്ങൾ വിറ്റ് ജീവിക്കുന്നുണ്ട്. എന്തോ കുഴപ്പം, ദൈവത്തിനെല്ലാം ഒന്നുപോലെയാണ്. അവിടെ മതമൊന്നുമില്ല. ഈ പറയുന്ന എല്ലാ മതക്കാരും, വിളക്ക് കൊളുത്താത്ത ആൾക്കാരും എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വിറ്റ് ദൈവത്തിന്റെ സാമ്പ്രാണത്തിനെയും മുന്തിരിക്കോ ഒക്കെ വിറ്റ് തന്നെയാണ് ജീവിക്കുന്നത്. നമ്മുടെ ദൈവങ്ങൾ അവർക്കും കൂടെ ചെലവിന് കൊടുക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, കാരണം ദൈവം എല്ലാവരും ഒന്നാണ്.
ആ സാധുക്കളൊന്നും നമ്മൾ ഒന്നും പറയുന്നില്ല. ഈ ഹൈന്ദവം എന്ന് പേരിട്ട് പറയുന്നത് ഭാരതീയമായ നമ്മുടെ നാട്ടിൻ്റെ ഒരു ശീലമാണ്. അത് നമ്മുടെ അടിസ്ഥാന സങ്കല്പവും സംസ്കാരമാണ്, ഒരു നാടിൻ്റെ സംസ്കാരം. അതിനകത്ത് വളരെ പ്രതീകാത്മകമായ ചില അർത്ഥങ്ങളുണ്ട്. അതറിഞ്ഞാൽ, നേരെ മനസ്സിലാക്കിയാൽ, വിവേചന ബുദ്ധിയോ അല്ലെങ്കിൽ വിദ്വേഷമോ ഇല്ലെങ്കിൽ ഇതെല്ലാം ഉൾക്കൊള്ളാവുന്നത്. ചിലര് ഇതിലേക്കൊക്കെ വേറെ ചില പ്രത്യേകതരം ഭ്രാന്തും കൂടെ കടത്തും. ആ ഭ്രാന്ത് അവരെ കൊണ്ടിത് പറയുകയും ചെയ്യുകയും ചെയ്യും. അവർക്കാണ് ഭ്രാന്തെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഒരു ഭ്രാന്തനും എനിക്ക് ഭ്രാന്താണെന്ന് തിരിച്ചറിയില്ലല്ലോ, പറയില്ല. എനിക്ക് ഭ്രാന്തുണ്ട് എന്ന് തിരിച്ചറിയുന്നവന് ഭ്രാന്തില്ല. ശ്രീരാധാകൃഷ്ണൻ ഒരിക്കൽ എന്റെ കവിതയെക്കുറിച്ച് പറഞ്ഞതാണ്, എനിക്ക് ഭ്രാന്താണ് എന്ന് തിരിച്ചറിയില്ല. സ്വന്തം ഭ്രാന്ത് തിരിച്ചറിഞ്ഞുകൂടാത്തവരാണ് ഈ ഭ്രാന്ത് കാണിക്കുന്നത്. അത്തരം ഭ്രാന്തിന്റെ ആവശ്യം മലയാള നാട്ടിലില്ല, ഒരു നാട്ടിലും ഇല്ല. കാരണം മനുഷ്യൻ എല്ലായിടത്തും ഒന്നാണ്. ചെവിയിൽ ആദ്യം ഈ നാരായണൻ എന്ന് പേര് വിളിച്ചപ്പോൾ പിൽക്കാലത്ത് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു നാരായണത്ത് ഭ്രാന്തനെ പറ്റിയും എന്നൊരു കഥ വരും? അതൊന്നും അറിഞ്ഞില്ല. എനിക്ക് എന്റെ അമ്മൂമ്മയാണ് നാരായണൻ എന്ന് പേരിട്ടത്. ആ പേരെനിക്ക് ഇഷ്ടമാണ്. കാരണം ആ പേരിൽ ഒരുപാട് ഒരുപാട് ജീവിതമുണ്ട്. നമ്മുടെ പഴയ കാവ്യസങ്കല്പത്തിലെ ദേവതകൾ തൊട്ട് പ്രപഞ്ചസങ്കല്പം തൊട്ട് ഇങ്ങോട്ട് 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 ചരിത്ര നാരായണന്മാർ, ചരിത്ര നാരായണന്മാർ, കുടുംബ നാരായണന്മാർ, പിന്നെ ദരിദ്ര നാരായണന്മാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എനിക്ക് അങ്ങനൊരു പേര് വളരെ സന്തോഷമാണ്, വളരെ ഇഷ്ടപ്പെട്ട പേരാ. പിൽക്കാലത്ത് ഈ നാരായണത്വ ഭ്രാന്തനിൽ ഞാനിതെല്ലാം കണ്ടു. ഈ ഏറ്റവും പുതിയ കാലത്തുള്ള മനുഷ്യജീവിതത്തിലും ഒരു ഭ്രാന്തന്റെ സാന്നിധ്യം ഞാനുണ്ട്. അങ്ങനെയാണ് ആ കവിത എഴുതിയത്. എപ്പോഴും വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ ഗാന്ധി ഒരു ഭ്രാന്തനാണ്, ഒരർത്ഥത്തിൽ എ പി ജെ അബ്ദുൽ കലാം ഒരു ഭ്രാന്തനാണ്, ശ്രീബുദ്ധൻ ഒരു ഭ്രാന്തനാണ്. ഇത്തരത്തിലൊരു ഭ്രാന്താണ് ലോകത്തിനെ അല്പമെങ്കിലും കണ്ണു തുറക്കാൻ പ്രയത്നിക്കുന്നത്. അവര് ശുദ്ധ സർവസംഗപരിത്യാഗികളായി നടന്നവരല്ല. ഈ നാരായണത്വ ഭ്രാന്തൻ വേദാന്തിയാണ് എന്ന് പറഞ്ഞു. അത് വെറും ശുദ്ധ വേദാന്തം മാത്രമാണെങ്കിൽ ഈ ജനത്തിന്റെ അകത്തേക്ക് ഇത്രയും കയറുമായിരുന്നില്ല നാരായണത്വ ഭ്രാന്തൻ. നമ്മുടെ മനസ്സിൽ ഉള്ള ഏറ്റവും ഉദാത്തമായ സമത്വ സങ്കല്പവും ജീവിത സങ്കല്പവും കർമ്മസങ്കല്പവും സത്യബോധവും ചേർന്ന ഒരു വലിയ ബിംബമായിട്ടാണ് നാരായണത്വ ഭ്രാന്തനെ കാണുന്നത്. അപ്പൊ അതിൽ ഒരുപാട് അമർഷവും അല്ലേ ഈ കവിതയിൽ തന്നെ? ഒരു പലതരത്തിലുള്ള അമർഷം അല്ലാതെ സത്യകഥനമാണ് തീരെ. അതൊന്നും അമർഷമല്ല, കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന വികാരം മാത്രം. ആ വികാരങ്ങളിൽ ആരോടും ഉള്ള അമർഷമല്ല. ഞാനിതൊക്കെ പറയുമ്പോഴും എനിക്ക് ആരോടും അമർഷമില്ല. കാരണം എന്റെ ഉള്ളിൽ അമർഷം ഉണ്ടെങ്കിൽ ആ അമർഷം എന്നിൽ ഏതോ നന്മകളെ എരിച്ചു കളയും. നമുക്ക് ധാർമ്മികമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളാണ്, ആ ധാർമ്മികമായ കാര്യങ്ങൾ വികാരത്തോടുകൂടി തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ള വികാരം സത്യസന്ധമാണ്, നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വികാരമാണ്. അത് അമർഷം എന്ന് ഞാൻ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഈ നാരായണത്വ ഭ്രാന്തൻ എന്ന കവിതയിലൂടെ ശരിക്കും നമ്മുടെ ജനതയുടെ ഇടയിൽ ഒരു 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 കാവ്യ ശ്രവണ സംസ്കാരം തന്നെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഇപ്പോൾ ടെലിവിഷൻ ചാനലിൽ കാണുന്ന താങ്കളെ കാണുന്ന അവസരത്തിൽ പെട്ടെന്ന് ചാനല് മാറ്റാതെ അവരവിടെ നിൽക്കും, എന്തിനു വേണ്ടിയായിരിക്കും അത്? ആ മധുസൂദനൻ നായരിൽ നിന്ന് ഇപ്പോൾ നാരായണത്വ ഭ്രാന്തൻ എന്ന കവിത വരും. എവിടെ മധുസൂദനൻ നായരുണ്ടോ അവിടെ നാരായണത്വ ഭ്രാന്തൻ എന്ന കവിതയും ഉണ്ടെന്നാണ് എല്ലാവരും വിശ്വസിച്ചു വരുന്നത്. അതുകൊണ്ട് അതിലെ ഒരു ഒരു ശകലം നമുക്ക് ആകാം. കവിത ആദ്യം തൊട്ട് ചൊല്ലുകയാണല്ലോ നമ്മൾ ചെയ്യാം. പക്ഷെ അതിന്റെ ഇടയ്ക്കൂടെ പെട്ടെന്നൊരു ഭാഗം ചൊല്ലുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഏത് ഭാഗം വേണമെന്നൊരു തോന്നൽ വരും. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ.
പന്ത്രണ്ടു രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. പന്ത്രണ്ടു രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല. ഉള്ളിനഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീജിറ്റുന്ന നഗ്നമാം ദുസ്വർഗകാമമില്ല. വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകളടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിൽ എരിയാതെരിഞ്ഞ തിരിയായി, ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണു മൂഢൻ, നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണ് മൂഢൻ. എന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്കണ്ഠയോ ചിന്താവിഷയോ ഇന്ന് പിറന്നു വളരുന്ന ഓരോ കുട്ടിയിലും ദൈവങ്ങൾ വിലപിക്കുന്നുണ്ട്. ഒരു കുട്ടിക്കും ആത്മസ്വാതന്ത്ര്യമില്ല. ഒരുപാട് കമ്പോള വ്യവസ്ഥകളുടെ ഇരയാണ് കുട്ടി. വിദ്യാഭ്യാസ കമ്പോളം, ഫാൻസി കമ്പോളം, ആരോഗ്യ കമ്പോളം, മൊത്തത്തിൽ ഒരു ഉപഭോഗ സംസ്കാരമാണ്. അതിന്റെ ഒരു ഇരയാണ് ഒരു കുഞ്ഞ്. ഒരു കുഞ്ഞ് ഒരു സമൂഹത്തിന്റെ പുരുഷനായിട്ട് സ്വതന്ത്രമായിട്ട് വരണം, അതിനവസരമില്ല. അതുപോലെ തന്നെ ദീനത അനുഭവിക്കുന്നവൻ, ദീനത അനുഭവിക്കുന്നവനിലും ദൈവങ്ങളുടെ നൈരാശ്യമാണ് കാണേണ്ടത്. ദീനത അനുഭവിക്കുന്നവൻ സ്വന്തം പ്രവൃത്തിക്ക് ഉള്ള ഫലം അനുഭവിക്കുകയല്ല, താൻ ചെയ്യാത്ത കുറ്റത്തിന് മറ്റുള്ളവരുടെ ഉപകരണമായിട്ട്, മറ്റുള്ളവരുടെ ചെയ്തികളുടെ ഇരയായിട്ട് ദുഃഖാനുഭവിക്കുക. അങ്ങനെ ഒരുപാട് പേര് ജനാധിപത്യത്തിൽ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സാമൂഹിക കർമ്മങ്ങളിലേക്ക് നമ്മളെ തിരിക്കുന്ന സത്യങ്ങൾ. ഒരു നാട്ടിൽ ഒരു കുഞ്ഞിന് ദുഃഖമുണ്ടെങ്കിൽ ആ കുഞ്ഞ് രക്ഷപ്പെടില്ല. ഞാൻ എന്റെ എത്രയോ കാലം മുമ്പുള്ള എന്റെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ തെണ്ടുന്ന നാട് ഒരിക്കലും നന്നാവില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ തെണ്ടാൻ വിട്ടവരാ, അത്തരം ഒരു നാട് രക്ഷപ്പെടുക. ഞാൻ നിറഞ്ഞ കണ്ണോടെ ഞാൻ ക്ലാസ്സുകളിൽ കുട്ടികളെ അടുത്ത് പറയും. എന്താ വെച്ചാൽ അത്രമേൽ നമുക്ക് ശ്രദ്ധ കുറഞ്ഞു സമൂഹത്തിൽ. ഏറ്റവും പാവപ്പെട്ട ഒരു കുഞ്ഞിന്റെ പട്ടിണിയും ദീനതയും ശ്രദ്ധിക്കാനൊരു സമൂഹമില്ലെങ്കിൽ അത് നല്ല സമൂഹമല്ല. നമ്മൾ പ്രബുദ്ധരാന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. എന്റെ അടിസ്ഥാനപരമായ ഒരു ചിന്ത ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കുഞ്ഞുങ്ങളിലാണ് എന്നും പണ്ടുതൊട്ടങ്ങനെയാണ്. ഈ കുഞ്ഞുങ്ങളിലാണ് നമ്മുടെ എല്ലാ ദേവദർശനവും. കുഞ്ഞുങ്ങളിലാണ് നമ്മുടെ പ്രതീക്ഷകളും. കുഞ്ഞുങ്ങളിലാണ് നമ്മളിലുള്ള എല്ലാ നന്മകളും. കുഞ്ഞുങ്ങളിലൂടെ നമ്മൾ അടുത്ത തലമുറയിലേക്ക് കൊണ്ടുവരണം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളെ കേവലം ഉപകരണങ്ങളാക്കി, ഭീരുക്കളാക്കി, അടിമകളാക്കി, പിന്നെ വെളിയിലെങ്ങാനും പോയി നാല് കാശുണ്ടാക്കി തരുന്ന സാധനങ്ങളാക്കി വിട്ടു. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരിടത്തും ഇടം കൊടുത്തിട്ടില്ല. ഒരു ഭരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ചെറുപ്പക്കാരില്ല, അവർ പോസ്റ്റ് ഒട്ടിക്കാനേ ഉള്ളൂ. 90 എന്നവരും 80 എന്നവരും ഒക്കെയാണ് ഇപ്പോഴിരിക്കുന്നത്. ഈ ബാക്കി ചെറുപ്പക്കാർ ഇന്നും പോസ്റ്റ് ഒട്ടിക്കാൻ നടക്കുകയാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ഉന്നത ബിരുദധാരികള് ഗസ് ലെക്ചറർമാരായിട്ട് എഴുതുകയാണ്. അവർക്ക് തൊഴിൽ കൊടുക്കണമെന്ന് എന്നെ പോലെ മൂത്ത അധ്യാപകർ പോലും പറയില്ല. അവരെന്തും ഗസ്റ്റാണ്, പാവങ്ങളാ, നാവില്ലാത്ത പരീക്ഷകളാ. യുവാക്കൾ നാവില്ലാതായി പോയ ഒരു വല്ലാത്തൊരു ലോകമാണ് നമ്മുടെ. ഈ കവിതയിലെ
ഈ സംഗീതത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുമ്പോൾ മറ്റ് അതിന്റെ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുമെന്ന് തോന്നിയിട്ടുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ അല്പജ്ഞരോ ഈ അതിപ്രഗത്ഭരാണെന്ന് സ്വയം കരുതിയവരോ ആയ ആളുകളുടെ വ്യാഖ്യാനമാണ്. പലരും ഇങ്ങനെ പറഞ്ഞ് അവയവരുടെ ഭാഗം നിറയ്ക്കാറുണ്ട്. സൂക്ഷ്മദൃക്കുകളല്ല കവിതയും സംഗീതവും ഈ വിഷയത്തിൽ ഒന്നാണ്. ഒരു വാക്ക് വാക്കാവുന്നത് നല്ല ഉച്ചാരണത്തിലാണ്. ലെക്സിക്കൽ വേർഡ് എന്ന് പറയുന്നത് ചത്തിരിക്കുന്ന വാക്കാണ്. അകം കൊണ്ടോ പുറം കൊണ്ടോ ഉച്ചരിക്കുമ്പോഴാണ് അതിന്റെ ശക്തി വരുന്നത്. ഓരോ ശബ്ദത്തിന്റെയും ആത്മാനം എന്ന് പറയുന്നത് ഊന്നൽ, അതിന്റെ സ്വരാഘാതം അനുസരിച്ചാണ് അതിന് മനുഷ്യന്റെ ഹൃദയത്തിൽ ബുദ്ധിയിൽ പ്രവേശം കിട്ടുന്നത്. വാക്ക് ആത്യന്തികമായി ബൗദ്ധികമല്ല, അത് വൈകാരികമാണ്. ആ രീതിയിൽ പ്രയോഗിക്കുമ്പോൾ മാത്രമേ വാക്കിന് സാഫല്യം വരുന്നുള്ളൂ. മനുഷ്യൻ ജഡമല്ല, അവൻ ചലനാത്മകതയുള്ളവനാണ്. അവൻ സന്ദർഭത്തിനനുസരിച്ച് അവന്റെ അംഗചലനങ്ങളും മനസ്സിന്റെ ചലനങ്ങളും വിന്യസിക്കുമ്പോൾ മാത്രമാണ് അവൻ നല്ല ജീവിയാവുന്നത്. വാക്കും അതുപോലെ, വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് എല്ലാവരിലേക്കും പ്രവേശിക്കാനുള്ള ഒരു സ്വനപ്രക്രിയയുണ്ട്. ആ സ്വനപ്രക്രിയ ഉണ്ടെങ്കിൽ മാത്രമേ വാക്ക് സഫലമാകുന്നു. ഈ ചൊല്ലൽ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു പക്ഷെ ഈ കവിതകളൊക്കെ, ശ്രീ മധുസൂദനൻ നായരുടെ കവിതയല്ല മറ്റാരുടെ കവിതകളായാലും ഇത്രത്തോളം ജനപ്രീതിയിലേക്ക് എത്താൻ വരില്ല. ആദ്യകാദ്യം വാൽമീകിയുടെ അല്ലേ? വാൽമീകി രാമായണം മുഴുവൻ എഴുതി കഴിഞ്ഞിട്ട് ഇത് ഇനി ആരെ കൊണ്ട് ഇത് ചൊല്ലിക്കേണ്ടു എന്ന് നോക്കിയപ്പോഴാണ് കുശലവന്മാരെ കാണുന്നത്. തൗത് ഗന്ധർവ ഗന്ധർവ സന്നിഭന്മാരായ സ്വരസമ്പന്നന്മാരായ ആള് രണ്ട് കുട്ടികളിലേക്ക് ഇത് കൊടുക്കുകയാണ്. അവർ കൊണ്ടുവച്ച് പാഠ്യത്തിലും ഗേയത്തിലും മധുരമായ ഇത് എല്ലാവിധത്തിലും തികഞ്ഞ മട്ടിൽ അവതരിപ്പിച്ചു. ഇതാണ് പറയുന്നത്. ബാക്കിന് എല്ലാവിധത്തിലുമുള്ള സംഗീതാത്മകത ഉണ്ട്. അതിന്റെ പൂർണമായ സംഗീതത്വത്തെക്കുറിച്ച് പഠിക്കണം ആദ്യം, അല്ല പുറമേ ഇങ്ങനെ പ്രസംഗിച്ചാലും എഴുതിയാലും പോരാ. ഈ വാക്കിനർത്ഥമുണ്ട്. വാക്കിന്റെ അർത്ഥം വാക്കിന്റെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത്. അത് ഗ്രഹിക്കാനും അറിയണം. കാരണം വാക്ക് എന്റെ ബുദ്ധിയിൽ എത്തിയിടത്തോളം മാത്രം ജീവിക്കുന്ന ഒരു സാധനമല്ല. ഒരു 10,000 വർഷം കടന്നു വന്ന ഒരു ജീവിതമുണ്ട് ഒരു വാക്കിന്. അതുകൊണ്ട് എന്റെ ബുദ്ധിയിൽ എത്തിയിടത്തോളമേ ഈ വാക്ക് സഞ്ചരിക്കാവൂ എന്ന് പറയുന്നതും തെറ്റാണ്. എത്രയോ നാവുകൾ ഉച്ചരിച്ച് എത്രയോ മനസ്സുകൾ പാടി വന്നതാണ് ഒരു വാക്ക്. ആ വാക്കിന് അതിന്റേതായ സ്വരസഞ്ചാരവും അതിന്റേതായ സജീവതയും അതിന്റേതായ അർത്ഥഗരിമയുമുണ്ട്. ആ അർത്ഥഭാവത്തിനെയാണ് ഛന്ദസ് എന്ന് പറയുന്നത്. വാക്കിന്റെ അർത്ഥഭാവത്തിനെയാണ് ഛന്ദസ് എന്ന് പറയുന്നത്. ആ ഛന്ദസിനെയാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. അങ്ങനെ ഈ പുതിയ കാലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ചൊല്ലലിനൊരു രൂപാന്തരം സംഭവിച്ചു. നമ്മൾ കാസറ്റ് ആയി, സിഡി ആയി. പക്ഷെ നമ്മുടെ കുട്ടികൾ കവിതാ പാരായണ വേദിയിൽ കവിത ചൊല്ലുമ്പോൾ കുട്ടികളല്ല ചൊല്ലുന്നത്, മധുസൂദനൻ നായരാണ് കവിത ആലപിക്കുന്നത്. കുട്ടികളെ അങ്ങനെ ആക്കി തീർത്തിട്ടില്ലേ നമ്മുടെ കവിതാ പാരായണം എന്ന് പറഞ്ഞ അത്തരത്തിലാണ് കാര്യമുണ്ട്. ഞാൻ പണ്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പ്രേമനസീർ നടക്കുന്നുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ എന്റെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ കോമളനായ നടൻ പ്രേമനസീറാണ്. എനിക്ക് വലിയ ആരാധനയായിരുന്നു ആ കാലത്ത്. അപ്പോൾ അദ്ദേഹം നടക്കുന്ന പോലെ നടക്കാനോ അദ്ദേഹം സംസാരിക്കുന്ന പോലെ സംസാരിക്കാനോ ഒക്കെ ഒരു പരിശ്രമം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ നടത്തിയിട്ടുണ്ട്. സത്യമായിട്ട് ഇതുപോലെ കുട്ടികൾക്ക് അനുകാര്യം എന്ന് തോന്നുന്നതിലേക്ക് അവർ കടന്നുപോകും. അവിടെ കുട്ടികൾക്ക് ശരിയായ സ്വത്വാവിഷ്കാരം നടക്കാൻ ഒരു തടസ്സമുണ്ടാവും. അതെങ്ങനെ? മധുസൂദനൻ നായർ കൊണ്ടുവന്നത് ഇതുവരെയുള്ള നമ്മുടെ അനുഭവവും ശീലവും കൊണ്ടാണ്. വേറെ എനിക്ക് പ്രത്യേക പാഠങ്ങളോ പ്രത്യേക മ്യൂസിക് ഡയറക്ടറോ ഇല്ല. എല്ലാം ദൈവത്തിന്റെ ഡയറക്ഷനാണ് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഡയറക്ഷനാണ്. പക്ഷെ ഞാനിത് ആവിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഇതിന്റെ പുറകെ പോകണം എന്ന് തോന്നി. കുട്ടികൾക്ക് കൃത്യമായി രക്ഷിതാക്കൾ ആളുകളെ വെച്ച് ട്യൂൺ ചെയ്ത് കാണാപാഠം പഠിപ്പിച്ചു കൊടുക്കും. ട്യൂൺ ചെയ്ത് കൊടുക്കുന്നവരാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അവിടെയാണ് കുഴപ്പം. ഈ കുട്ടികളെ സ്വതന്ത്രമായിട്ട് വിട്ടു നോക്കണം.
സ്വന്തമായിട്ട് ഓടാൻ പഠിപ്പിക്കണം. ട്രാക്കിനകത്ത് സാറ് പഠിപ്പിച്ച പോലെ ഇങ്ങനെ ഓടണം എന്ന് പറഞ്ഞാലുള്ള ഓട്ടമല്ല, കുട്ടി സ്വതന്ത്രമായിട്ട് ഓടണം. കുട്ടിക്ക് കഴിവുണ്ട്, ആ കഴിവിനെ വളർത്താനുള്ള പ്രേരകമായിട്ട് എന്റെ കവിത വരാം. പാടാൻ കവിത എഴുതുന്ന ഞാനാണ്, ഞാൻ എന്റേതായ രീതിയിൽ ആവിഷ്കരിക്കുന്നു. ഇതുപോലെ എല്ലാവർക്കും ചെയ്യാം. തീർച്ചയായിട്ടും രാമായണം 10,000 കണ്ഠം വായിക്കുമ്പോൾ 10,000 രീതിയിൽ അനുഭവിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം, ചില വരികൾ ഇപ്പൊ ദാസേട്ടൻ പാടുന്ന വേറെ ആൾ പാടിയ ഒക്കില്ല. എന്തുകൊണ്ട്? അത് അതുവരെയുള്ളതിന്റെ ഏറ്റവും വിശിഷ്ടമായ ആവിഷ്കാരമാണ്. ഞാൻ തീർത്തും വിശ്വസിക്കുന്നു മലയാള നാട്ടിൽ ഇപ്പൊ ദാസേട്ടൻ ചില പാട്ടുകൾ പാടിയിട്ടുണ്ട്. ദേവരായ മാഷിന്റെ ട്യൂണിലോ കൃഷ്ണമൂർത്തിയുടെ ട്യൂണിലോ രാഘവ മാഷിന്റെ ട്യൂണിലോ ബാബുരായന്റെ ട്യൂണിലോ പാടിയാൽ ദാസേട്ടൻ പാടിയാലേ എന്ന് ചെയ്തന്നെയുള്ളൂ. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് ആവിഷ്കരിക്കാവുന്നതിന്റെ അതേ തലത്തിൽ മറ്റുള്ളവർക്ക് ആവിഷ്കരിക്കാൻ കഴിയാഞ്ഞിട്ടാണ്. അതെല്ലാവർക്കും വന്നോണമെന്നില്ല. പക്ഷേ ദാസേട്ടനെ പോലെ വേറൊരാൾ വന്നുകൂടാ എന്നുമില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ദാസേട്ടന്റെ സ്വരത്തിന്റെ പ്രത്യേകത, നാദത്തിന്. അത് ശരിക്കും പറഞ്ഞാൽ രാഗ ചികിത്സയ്ക്ക് കൊള്ളാവുന്ന നാദമാണ്. മലയാള നാട്ടിൽ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഈ മനസ്സിനെ നന്നായിട്ട് ആനന്ദിപ്പിക്കുകയും സിരകളെ ചലിപ്പിക്കുകയും ഓരോ ശരീരത്തിന്റെ വീണയിലും കയറി നന്നായി തന്നെ ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരു നാദമാണ് അദ്ദേഹത്തിന്റെ. അതുപോലെ എം എസ് സുബ്രഹ്മണ്യൻ, രണ്ട് നാദവും ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നാദങ്ങളാണ്. അതുപോലെ ചിലതുണ്ടാവും, പക്ഷെ അതിനെ അനുകരിക്കുന്നവരും കാണും. ഇത് പറഞ്ഞ് ഞാനും ദാസേട്ടനുമായിട്ട് ഒരു സമാനതയില്ല, അത് വേറെ കാര്യം, അതെനിക്കറിയാം. ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഇത് നമ്മൾ ആവിഷ്കരിക്കുന്നു, പല കുട്ടികളും അതിനെ അനുകരിക്കുന്നു. അനുകരണങ്ങൾ പലപ്പോഴും പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ചിലരെ അനുകരിച്ച് ജയിക്കാനോ സഫലമാക്കാനോ പറ്റില്ല. പച്ച മുഹമ്മദ് ബഷീറിനെ അനുകരിക്കാൻ പറ്റില്ല, വി കെ എന്നെ അനുകരിക്കാൻ പറ്റില്ല, സി വി രാമൻപിള്ളയെ അനുകരിക്കാനൊക്കില്ല, കുമാരനാശാനെ അനുകരിക്കാൻ പറ്റില്ല, ചങ്ങമ്പുഴയെ കുറെയൊക്കെ അനുകരിക്കാം. അനുകരിച്ച് ചങ്ങമ്പുഴ എഴുതുന്ന പോലെ എഴുതി എന്ന് വരാം കുറെയൊക്കെ. ചങ്ങമ്പുഴ ഈ കവിത ചൊല്ലുന്നതിൽ പരാജയമായി ആണെന്ന് നമുക്ക് എങ്ങനെ പറയാം? പറഞ്ഞു കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേൾക്കുന്നതേ ഉള്ളൂ. പക്ഷേ അകമേയ സംഗീതമുള്ള മോഹൻജി സാർ പറഞ്ഞ ചിറകുകളിൽ സംഗീതമുള്ള കളകം പറഞ്ഞെന്ന് ഈ ഭൂമിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, അകത്ത് സംഗീതം കൊണ്ട് പറഞ്ഞ മനുഷ്യനാണ്. നമ്മുടെ പല കവികളും അതാണ്, അകമേയ അപാര സംഗീതമുണ്ട്. ആ സംഗീതമില്ലാതെ നല്ലൊരു കവി പറക്കില്ലെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കും. ഈ 80s നാരായണത്ത് പ്രാന്തൻ എന്ന കവിത വരുന്നത്, ഈ ഇപ്പോഴും എവിടെങ്കിലും ചെന്നാലും പലരും ആവശ്യപ്പെടുന്നത് നാരായണത്ത് പ്രാന്തൻ എന്ന കവിത തന്നെയാണല്ലേ? ആ കൂടുതൽ. അതുകൊണ്ട് നമുക്ക് പിന്നെ അതിന്റെ ഒരു തുടക്കം അല്പഭാഗമാകാം. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല, ഉള്ളിനഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീചിറ്റുന്ന നഗ്നമാം ദുസ്വർഗകാമമില്ല. വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകളടയുന്ന പാഴ്നിഴൽ കുറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിൽ എരിയാതെരിഞ്ഞ തിരിയായി, ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണ് മൂഢൻ. ഇത് 85 എഴുതിയതാണ്, 1985. 80s കാലഘട്ടങ്ങളിൽ കവിയരങ്ങ് വളരെ ശക്തമായിരുന്നു അല്ലേ?
ഇപ്പൊ വന്നിട്ട് എത്രയോ കവീരങ്ങളിൽ താങ്കൾ പങ്കെടുത്തിട്ടുള്ളത്. ഇപ്പം അതിന്റെ ഒരു എണ്ണം തന്നെ വളരെ കുറഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ഒരു പക്ഷേ പുതിയ തലമുറ കവിതയിൽ നിന്ന് അകലുകയാണ്. കവിതാ പാരായണവേദികളിൽ അനുകരിച്ചൊക്കെ വരുന്നുണ്ട്, അല്ലാതെ കവിത വായിക്കുക, കവിത തേടിപ്പിടിച്ചു പോവുക, അത് നമ്മുടെ സാഹിത്യ ജീവിതമല്ല. നമ്മുടെ പഴയ സാഹിത്യ ജീവിതമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴും സാഹിത്യം എഴുതുന്നത് പോലും സാഹിത്യ രചനയ്ക്കുള്ള അദമ്യമായ ഒരു ചോദന കൊണ്ടല്ല. സാഹിത്യം എഴുതിയാലും ജീവിക്കാം എന്നൊരു വഴി കണ്ടിട്ടുകൂടിയാണ്, അല്ലെങ്കിൽ സാഹിത്യം എഴുതണം എന്ന നിർബന്ധം കൊണ്ടാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും അനുസരിച്ച് പഴയ നമ്മുടെ എഴുത്തുകാർ അവർക്ക് എഴുതാതിരിക്കാൻ വയ്യാത്തോണ്ട് എഴുതിയതാണ്. സാഹിത്യം അവരുടെ ജീവിതമായി. എം ടിയുടെയൊക്കെ ജീവിതം നമുക്കറിയാം. ഇപ്പോഴങ്ങനെയല്ല. കോളേജിൽ അധ്യാപകനായാൽ സാഹിത്യകാരനാണ് ആവണം തോന്നും. പിന്നെ ഇപ്പൊ ഐ എ എസ് ആയാലും സാഹിത്യകാരനാവണമെന്ന് ചെറിയ ആഗ്രഹം. അതും കൂടെ ഇതിന്റെ ഒരു ഒരു സൈഡായിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയും ഇല്ലെങ്കിലും സാഹിത്യമാവാം എന്ന് തോന്നും. അങ്ങനെ ചെയ്യുന്നതാണ്. ഈ കാലത്ത് സാഹിത്യാസ്വാദനത്തിന് സ്വയം മുതിരുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. പണ്ടത്തെ അത്രയില്ല. ജനസംഖ്യ വെച്ച് നോക്കിയാൽ തീരെയില്ല. ഞാൻ പറയാൻ കാരണം, എന്റെ കുഞ്ഞുനാളില് ഞാൻ മുറ്റത്ത് കളിച്ചു നടക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്റെ അമ്മ അയലത്തെ പെണ്ണുങ്ങൾക്ക് സി വി രാമപിള്ളയുടെ നോവൽ വായിച്ചു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മിക്കവാറും ദിവസം അത് കേട്ടാണ് ഞാൻ നോവൽ പഠിക്കുന്നത്. ആലോചിച്ച് നോക്കണം, അതും സി വി രാമപിള്ളയുടെ നോവൽ. അല്ല, വരികൾ പോലും അന്ന് കേട്ടതാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ അന്ന് സാഹിത്യാനുശീലനം എന്ന് പറയുന്നത് വീട്ടിലെ ഒരു തൊഴിലാണ്. ഈ കുഞ്ഞിരാമൻ നായരും വേലപ്പുള്ളിയൊക്കെ ഓണത്തിന്റെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി നല്ല കവിതകളൊക്കെ തന്നിട്ടുണ്ട്. മധുസൂദനൻ നായർ തന്നിട്ടുള്ളത് നല്ല കവിത അല്ലെന്നല്ല പറയുന്നത്, ഓണക്കവിതയും തന്നിട്ടുണ്ട്. കുഞ്ഞിരാമൻ നായരാര്? വേലപ്പുള്ളി ആര്? ഞാനാണ്. അല്ല, താങ്കൾ തന്നിട്ടുള്ള കവിതയില് ഓണത്തെ പറ്റിയുള്ള കവിതയില് അത്തരത്തിൽ നമുക്കൊരു ഒരു അതിനകത്ത് ഓണത്തിന്റെ എല്ലാ നിറവും കെട്ടുപോയതായിട്ടുള്ള ആണ് ഒരു സൂചനയാണ്. ഇന്ന് ഓണമുണ്ടോ? അതുകൊണ്ടാണ് എന്തേ എന്റെ മാവേലി എന്നുള്ള എന്തെന്റെ മാവേലി മാവേലി ഓണം വന്നോ? ആ ഓണം വന്നോ? ഇവിടെ ഒന്നുമില്ല, മുറ്റത്തൊന്നുമില്ല, മുറ്റം തന്നെ ഇല്ല. മുറ്റമില്ല, മുറ്റത്ത് പൂക്കളം തീർക്കുവാൻ മണ്ണില്ല. എന്തെന്റെ മാവേലി ഓണം വന്നോ? സദ്യ ഒരുക്കാൻ അടുക്കളയുമില്ല. എന്തെന്റെ മാവേലി ഓണം വന്നോ? ഇതാണ് അത്. നമുക്ക് ഈ ഒരു ഓണത്തിനായിട്ട് വേണ്ടിയിട്ട് ഒന്ന് അല്പം ആലപിക്കാവില്ലല്ലേ? അത് തന്നെ വേണമെന്നില്ല. അല്ല, ഈ കാലത്ത് കർമ്മം ചെയ്യാത്തവൻ ഓണം ഉണ്ണാൻ പാടില്ല. അപമ ആലോചിച്ച് നോക്കണം. എനിക്ക് സ്വന്തം പൂവില്ല, സ്വന്തം അരിമണിയില്ല, സ്വന്തം പച്ചക്കറിയില്ല, സ്വന്തം നെയ്ത്തില്ല. അരിമണി ഒന്ന് കുറയ്ക്കാനില്ല, തരിവളയിട്ട് നടക്കാം. അതാണല്ലോ ശരിയാണ്. നമുക്ക് സ്വന്തമായി ഒന്നുമില്ല, ഒരു പാടമില്ല. ഇത്ര പച്ചവെള്ളം പോലും നല്ലതില്ല. സത്യമല്ലേ? ഒരു പുഴയിലിറങ്ങി ഒരു കുമ്പിൾ വെള്ളം കൈക്കുടനിലെടുത്ത് കുടിക്കാൻ ഇന്ന് പറ്റുമോ? ഇല്ല. കമ്പനി വെള്ളമേ നമുക്കുള്ളൂ. കമ്പനി ചോറ്, കമ്പനി വെള്ളം, ഇത് കഴിക്കുന്നവന് ഓണം ഉണ്ണാൻ എന്ത് അവകാശം? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ജോലി ചെയ്യാൻ പോലും നമ്മൾ വെളിയിൽ നിന്ന് പാവം കുട്ടികളെ വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സ്വയം ജോലി ചെയ്യാറില്ല. മലയാളി എന്നുള്ള അഭിമാനം പാടേ തീർന്നു. ആ നാട്ടിൽ ഓണം ഒരു പൊങ്ങച്ചം മാത്രം അല്ലേ? കച്ചവടക്കാരുടെ തന്ത്ര വഴികളും ഒക്കെ ആ വഴികളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു അത് തന്നെയാണ്. കുഞ്ഞിരാമൻ നായര് പാടിയതുപോലെ പോവല്ലേ പോവല്ലേ ഓണപ്പൂവേ ഇങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും പോകരുതേ എന്ന് പറയുന്നില്ല. ഞാൻ ഒരു ഓണത്തിന്റെ തന്നെ ഒരു കവിത ചെയ്യാം. ഓണത്തിന് ഇതാ, നമുക്ക് ഓണമുണ്ടോ? ഞാൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയതാണ്. നമുക്ക് ഓണമുണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഓണം ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മലയാളിയുടെ ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലോകജനതയിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ മലയാളികളാണ്.
മലയാള നാട്ടിലെ ആളുകളാണ്. മറ്റുള്ളവരാരോടും ഇഷ്ടമില്ല എന്നല്ല, നമ്മുടെ സ്വന്തം അത് മലയാളമാണ്, മലയാളിയാണ്. അപ്പൊ അവരുടെ അടുത്ത് എനിക്ക് കുറെ പരാതിയുണ്ട്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് പ്രതീക്ഷ കൂടുതലുണ്ട്, അതുകൊണ്ട് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് ഓണത്തിനെ കുറിച്ച്. ഞാനും ഈ പറയുന്ന മലയാളിയിൽ ഒരാളാണ്. എല്ലാ ദോഷത്തിന്റെയും പങ്ക് എനിക്കുമുണ്ട്, അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓണമാകുന്നുവോ, എന്തെന്റെ മാവേലി ഓണം വന്നോ എന്നല്ലേ. ഇപ്പോഴും എനിക്ക് സംശയം, ഓണമായോ? ഓണമാകുന്നുവോ കാണാത്ത കുന്നിന്റെ ഓരത്തൊരോ മനപ്പൂചിരിക്കുന്നുവോ. കുന്നുകൾ പോവുകയാണ്, അല്പം കഴിയുമ്പോ സസ്യപർവ്വതം പാതാള മലനിരകളെല്ലാം പോകും. പശ്ചിമഘട്ടം എന്നിങ്ങനെ വിളിക്കേണ്ടി വരില്ല, പശ്ചിമസാഗരം എന്ന് വിളിക്കാം. പരശുരാമൻ എവിടുന്നെടുത്തോ അവിടത്തേക്ക് നമ്മൾ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓണമാകുന്നുവോ കാണാത്ത കുന്നിന്റെ ഓരത്തൊരോ മനപ്പൂചിരിക്കുന്നുവോ. കുന്നിടിച്ചും കുളം തോണ്ടിയും തീർത്തൊരി മണ്ണിന്റെ ഉള്ളിലും പൂവിത്തുണർന്നുവോ. ഓണമാകുന്നുവോ, ഓണമാകുന്നുവോ കുന്നിടിച്ചും കുളം തോണ്ടിയും തീർത്തൊരി മണ്ണിന്റെ ഉള്ളിലും പൂവിത്തുണർന്നുവോ. വേരുകൾ പോലും ദ്രവിച്ചൊരീ ഓർമ്മയിൽ ചാരിയിരുന്ന് മയങ്ങുകയാണു ഞാൻ. വേരുകൾ പോലും ദ്രവിച്ചൊരീ ഓർമ്മയിൽ ചാരിയിരുന്ന് മയങ്ങുകയാണു ഞാൻ. ആരോ വരും വരും മുറ്റത്തു പൂവിടും, ആവോളമാഗോള സദ്യ കൂട്ടിത്തരും. ആരോ വരും വരും മുറ്റത്തു പൂവിടും, ആവോളമാഗോള സദ്യ കൂട്ടിത്തരും. കോടികൾ കോടികൾ കൊണ്ടു മൂടിത്തരും, ഓടിവള്ളം പോൽ വിമാനങ്ങളും വരും. മേടയുണ്ടാക്കുവാൻ ഓടയുണ്ടാക്കുവാൻ പാതയുണ്ടാക്കുവാൻ പാദമുണ്ടാക്കുവാൻ മുറ്റമടിക്കാൻ കിടപ്പറ തീർക്കുവാൻ മറ്റു ദേശത്തെ പണിയാളരും വരും. മറ്റു ദേശത്തെ പണിയാളരും വരും. ഉണ്ട് സുഖിച്ചു മതിച്ചുറങ്ങാനാണ് പണ്ടു മഹാബലി കൽപ്പന തന്നുപോൽ. ഉണ്ട് സുഖിച്ചു മതിച്ചുറങ്ങാനാണ് പണ്ടു മഹാബലി കൽപ്പന തന്നുപോൽ. ഉണ്ടു തീർത്തു ഞാൻ, ഉണ്ടു തീർത്തു ഞാൻ ഇനിയും ഈ പൊങ്ങച്ച വണ്ടിയിൽ കയറിയിട്ടൊന്നുറങ്ങട്ടെ ഞാൻ. ഈ ഓടിവള്ളങ്ങൾ പോലെ വിമാനം വരും അല്ലേ കേരളീയന്റെ പഴയ പഴയ സഞ്ചാരം ഓടി വെള്ളത്തിനായി. അത് നികത്തിയിട്ടാണ് ഇനി വിമാനം ഉണ്ടാക്കുന്നത്. എല്ലാരെയും വിമാനത്തിൽ കയറ്റി സ്വർഗത്തിൽ കൊണ്ടുപോകാന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത്. പാവം പുല്ല്, പാവം തവള, നീർക്കോലി എല്ലാം കൂടെ ചേർന്നാണ് മലയാള നാട്. ഇത് ഈ കേരളം മുഴുവൻ ഒറ്റ വിമാനത്താവളമാക്കാം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇവിടുന്ന് മുഴിഞ്ഞു പോണം, അത്രല്ലേ ഉള്ളൂ. അതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തോ, ഞങ്ങൾ മാറിപ്പോവാ എന്ന് പറയുന്ന പാവമാണ് മലയാളി. ആ മലയാളിക്ക് എന്തു വേണം? മധുസൂദനൻ നായരിലെ കവിയേക്കാൾ കൂടുതൽ ഒരു അധ്യാപകന്റെ ഒരു അംശമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില നല്ല വശങ്ങൾ നമ്മളിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ അത് ചൂണ്ടിക്കാട്ടാനും തിരുത്താനും ഒക്കെ തയ്യാറാകുന്നത്. ഒരുപക്ഷെ അധ്യാപകനായിട്ട് തന്നെയാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ശരിക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം. ജീവിതത്തിൽ അധ്യാപകനാകുക എന്ന് വെച്ചാൽ എന്നെ സ്വയം ശുദ്ധീകരിക്കാൻ അർത്ഥം.
കവിതയും അതാണ് ചെയ്യുന്നത്. എന്നെ ശുദ്ധീകരിക്കാതെ ഞാൻ ലോകത്തെ കുറ്റം പറയാൻ പറ്റില്ല. ചൂണ്ടിപ്പറയും, തീർച്ചയായിട്ടും പറയും നല്ലതിനു വേണ്ടി. പക്ഷെ ഞാൻ എപ്പോഴും എന്നിലെന്ത് കുറവുണ്ട്, എന്നിലെന്ത് കുഴപ്പമുണ്ട് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പഠിപ്പിക്കാൻ കയറിയ തൊട്ട് വളരെ കൂടുതലാണ്. കാരണം എനിക്കൊരു പിഴ പറ്റിയാൽ എന്റെ കുട്ടികൾക്ക് പിഴയ്ക്കും, അത് വരരുത് എന്ന് പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ കർമ്മം. അതിപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോഴും ഒരു ഭാഗ്യമുണ്ടായി, ഇന്നും ഞാൻ പഠിപ്പിച്ച മൂന്ന് കുട്ടികൾ, പഴയ കുട്ടികൾ, അവർ വീട്ടിൽ വന്നു. ഇപ്പോഴും അവർ കുറെ സംശയങ്ങൾ ചോദിച്ചു. എനിക്ക് കഴിയുന്നത് ഞാൻ ഉറപ്പിച്ചിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അതൊരു നല്ല ജീവിതമാണ്. ആ ജീവിതം തുടരട്ടെ എന്ന് എ സി വി ന്യൂസ് ആശംസിക്കുന്നു. ഇത്രയും ഉള്ളു തുറന്നതിന് വളരെ നന്ദി, നമസ്കാരം. അഗസ്ത്യ ഹൃദയത്തിലെ രണ്ട് വരികൾ ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്കിതങ്ങ് അവസാനിപ്പിക്കാം. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിനു മുൻപേ കനൽ കാട് താണ്ടാം, നോവിന്റെ ചൂലമുനമുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിനു മുൻപേ കനൽ കാട് താണ്ടാം, നോവിന്റെ ശൂലമുനമുകളിൽ കരേറാം, നാരായ ബിന്ദുവിലകത്യനെ കാണാം.